നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി മൂന്നാം മോദി സർക്കാരിലും പഴയ ഹിറ്റ് കോംബോ തന്നെ തുടരും എന്നുള്ള ശക്തമായ സന്ദേശം കൂടി രാജ്യത്തിന് ലഭിച്ചിരിക്കുകയാണ്. മുൻ മന്ത്രിസഭയിൽ നിന്നും അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും പ്രഹ്ലാദ് ജോഷിയും നിതിൻ ഗഡ്കരിയും മന്ത്രിസഭയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടിയാണ് ഈ ഹിറ്റ് കോംബോയെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. 5 സീറ്റിന് ഒരു കേന്ദ്രമന്ത്രി പദവി എന്ന ഫോർമുലയാണ് സഖ്യകക്ഷികൾക്കിടയിൽ പദവി വീതം വെക്കുന്നതിന് വേണ്ടി BJP സ്വീകരിച്ചിരിക്കുന്നത്. JDSന് വെറും 2 സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ എങ്കിൽ പോലും മുൻ മുഖ്യമന്ത്രി എന്നത് കണക്കിലെടുത്തുകൊണ്ട് HD കുമാരസ്വാമിക്ക് കേന്ദ്രമന്ത്രി പദവി നൽകിയിരിക്കുന്നു. ദേവഗൌഡയുടെ മരുമകനും BJP MP യുമായ ഡോക്ടർ മഞ്ജുനാഥയ്ക്ക് കുമാരസ്വാമി മന്ത്രി പദവി ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് മന്ത്രിസഭാ വികസനത്തിന്റെ സമയത്ത് പരിഗണിക്കാമെന്നുള്ള അറിയിപ്പാണ് കേന്ദ്ര നേതൃത്വം നൽകിയത്. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, അതിനോടൊപ്പം തന്നെ അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, മൻസുഖ് മാണ്ഡവ്യ, ശിവരാജ് സിംഗ് ചൌഹാൻ, K. അണ്ണാമലൈ, സുരേഷ് ഗോപി, കിരൺ റിജിജു, കിഷൻ റെഡ്ഡി, ബണ്ടി സഞ്ജയ് കുമാർ, ശോഭാ കരന്തലജെ എന്നിവർ തന്നെയാണ് ഈ മൂന്നാം മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട താരങ്ങൾ. പഴയ ഹിറ്റ് കോംബോയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഒന്നാമനായി മോദി തുടരുമ്പോൾ രണ്ടാമനായി അമിത്ഷാ തന്നെ ഒപ്പമുണ്ട്. അതിനോടൊപ്പം രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും ചേരുമ്പോൾ BJP തന്നെയാണ് കേന്ദ്രത്തിൽ കരുത്ത് തെളിയിക്കുക എന്നത് വീണ്ടും ഉറപ്പായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.